എന്റെ മകനും വലുതാവുകയാണ്. അമ്മയുടേത് ഒരു നാണം കെട്ട ജീവിതമായിരുന്നു അല്ലേ എന്ന് അവനും ഒരിക്കൽ ചോദിച്ച ഞാൻ തകർന്നു പോവും. സിദ്ധു, ഏയ് വേദിക, അത്ര ഒരു നിമിഷത്തിലേക്ക് ഒരിക്കലും നിന്നെ ഞാൻ എത്തിക്കില്ല. നീ പറയുന്നത് ശരിയാണ്. ഇന്നത്തെ ദിവസം സുമിത്രയുടെ മുന്നിൽ ഞാൻ നിശബ്ദനായിരുന്നു. അതിന് കാരണം എന്റെ കുറ്റബോധം തന്നെയാണ്. അന്ന് ആശുപത്രിയിൽ നിന്ന് എന്നെയും നിന്നെയും പ്രതീക്ഷ ഇറക്കി വിട്ടപ്പോൾ മുതൽ എനിക്കൊരുതരം വാശിയായിരുന്നു. പക്ഷേ അതിനിടയിൽ ഒരു അച്ഛന്റെ കടമ ഞാൻ നിറവേറ്റ് ചെയ്യില്ല എന്ന് തോന്നൽ അവളുടെ മുന്നിൽ വെച്ച് എന്നെ മൗനിയാക്കി കളഞ്ഞു. ഇത്തരം നിമിഷങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് സിദ്ധുവിന് ആദ്യം തോന്നിയിരുന്നില്ലേ? ഞാനല്ല, സിദ്ധുവാണ് എന്നിലേക്ക് അടുത്തത്. ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടേയുള്ളൂ. എന്നിട്ടും ഏതോ ഒരു നിമിഷത്തിൽ സിദ്ധുവിനെ ഞാൻ പോലും അറിയാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ പിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ തോന്നാതായി തുടങ്ങി. ഇനി അങ്ങനെ ഒരു നിമിഷം മുന്നിൽ വന്നപ്പെട്ടാൽ ജീവിതം അവസാനിപ്പിക്കേ എന്റെ മുന്നിൽ മാർഗമുള്ളൂ. എന്റെ മാത്രമല്ല, എന്റെ മകന്റെ. വേദിക, നോക്ക്, നമ്മൾ രണ്ടുപേരും ചെറിയ കുട്ടികളല്ല, പക്വതയെത്തിയ രണ്ടാളുകളാണ്. ജീവിതം എന്തെന്ന് അറിയുന്നവരാണ്. അറിഞ്ഞോ അറിയാതെ എടുത്ത തീരുമാനങ്ങളിൽ സന്തോഷം സ്വയം നഷ്ടപ്പെടുത്തിയവർ. പരസ്പരം കണ്ടെത്തിയതിനു ശേഷം നമ്മൾ അനുഭവിക്കുന്ന സ്നേഹവും സമാധാനവും വളരെ വലുതാണ് വേദിക. അത് നീ ചെറുതായി കാണരുത്. ആ സന്തോഷം കേട്ടാൽ നമ്മുടെ സമാധാനം ഇല്ലാതാവും. പക്ഷേ എത്ര നാൾ സിദ്ധു? മരണം വരെ. ഇങ്ങനെ മോടി വെച്ച് ഒളിച്ചും? ഒരിക്കലുമല്ല, എന്നെ വിശ്വസിക്ക. നമ്മുടെ ജീവിതം ഇങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നടപ്പിൽ വരുത്താൻ ഇനി കുറച്ച് സമയം കൂടി മതി. അതുവരെ എനിക്ക് വേണ്ടി നീ ചിലതൊക്കെ സഹിക്കണം. എന്ത് തീരുമാനങ്ങൾ? ആ പറയാം. അതിനുമുമ്പ് ഇപ്പോഴത്തെ ഈ തിരക്കുകളൊക്കെ ഒന്ന് അവസാനിക്കട്ടെ. അനിരുദ്ധും അനന്യയും വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ശീതലിനെ മാത്രമേ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ. അവൾ എന്നോടൊപ്പം മാത്രമേ എന്ത് തീരുമാനത്തിലും നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ ഇതുപോലെ നീ തുടരണം. എന്റെ നല്ല സുഹൃത്ത്, അവരുടെ നല്ല ആന്റി, ഇത്രയും കാലം സഹിച്ചില്ലേ നമ്മൾ? ഇനി കുറച്ചു കാലം കൂടി എനിക്ക് വേണ്ടി സഹിച്ചുകൂടി. അനിക്കുട്ടനും ഭാര്യയാണെന്ന് തോന്നുന്നു. നീ വേഗം അങ്ങോട്ട് ചെല്ലു. ദേ, മനസ്സിലൊന്നും വെക്കരുത്. സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറ്. അച്ഛൻ്റെ ജീവിതത്തിൽ ഈ ആൻറ്റി ഇല്ലെങ്കിൽ ഒരു വലിയ ശൂന്യത ഉണ്ടാവുമെന്ന് എൻ്റെ മക്കൾക്ക് തോന്നും. ഞാൻ തോന്നിപ്പിക്കും. അതിന് നീ ഏതാനും നാളുകൾ മാത്രം മതി. അതുവരെ നീ ക്ഷമിക്ക. എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് പങ്കിട്ട നിമിഷങ്ങൾക്ക് വേണ്ടി, ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾക്ക് വേണ്ടി. പ്ലീസ്. ആഹാ, എത്തിയോ? കാത്തിരിക്കായിരുന്നു രണ്ടുപേരെയും. കുറച്ചുകൂടി നേരത്തെ വരാനിരുന്നതാ. അപ്പോഴേക്കും അനന്യയുടെ കുറച്ച് കസിൻസ് വന്നു, സംസാരിച്ചിരുന്ന സമയം പോയി. അതൊരു കണക്കിന് നന്നായി. ഞങ്ങളും ഇപ്പൊ വന്നു കയറിയതേ ഉള്ളൂ. അനന്യക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതായിരുന്നു. ഗിഫ്റ്റോ? അനിരുദ്ധിന്റെ അച്ഛന്റെ നിർബന്ധം. ഇനി അതിങ്ങ് എടുത്തോളൂ സിദ്ധു. വാങ്ങിയത് ഞാനാണെങ്കിലും സെലക്ഷൻ വേദികയുടേതാ. മോൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക്. ഓ ഗോഡ്, ഡയമണ്ട്! താങ്ക് യു ഡാഡി, താങ്ക് യു സോ മച്ച്. നിങ്ങൾ സംസാരിക്കൂ, നീ വാ. അനന്യക്ക് ഇഷ്ടമാവൂന്നായിരുന്നു എന്റെ സംശയം. വാട്ട് എ ക്വസ്റ്റ്യൻ ആന്റി, ദിസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. എന്റെ ടേസ്റ്റ് ഇത്തരം സാധനങ്ങളിലാണെന്ന് ആന്റിക്ക് എങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാക്കാൻ എന്താ പാട്? യുവർ ക്ലാസ് ആൻഡ് കൾച്ചർ ഈസ് വെരി ഡിഫറെന്റ്. അതെ ആന്റി, കല്യാണ ദിവസം തന്നെ അത്രയും സ്വർണമൊക്കെ ഇട്ടു നിന്നത് ഡാഡിയുടെ നിർബന്ധം കാരണോ?
അല്ലെങ്കിലും മറ്റുള്ളവർ കാണാൻ വേണ്ടി വിഡ്ഢിവേഷം കെട്ടുന്നത് നമ്മള് മലയാളികൾ മാത്രമായിരിക്കും, അല്ലേ ആന്റി? ചിലപ്പോ ചില വേഷങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം കെട്ടേണ്ടി വരും മോളെ. ജീവിതത്തിന്റെ ഒരു തമാശ എന്ന് പറയുന്നത് അതാ. ഏയ്, ഡോണ്ട് ബി സോ ഫിലോസഫിക്കൽ. സത്യം പറഞ്ഞാ എനിക്ക് ഏറ്റവും ദേഷ്യം ഈ ഉപദേശം എന്ന് പറയുന്നത്. അയ്യോ, ഞാൻ ഉപദേശിച്ചതൊന്നുമല്ല, ഒരു സത്യം പറഞ്ഞതാ. ശരിക്കും ഉപദേശിക്കാനുള്ള ആള് വരുന്നതേ ഉള്ളൂ. യു മീൻ അനിയുടെ അമ്മ? അങ്ങനെ പേടിക്കൊന്നും വേണ്ട. സുമിത്ര ഒരു പഴയ ടൈപ്പാ. മോളുടെ ഫാസ്റ്റ്നെസ്സും ആറ്റിറ്റ്യൂഡും ഒന്നും അല്ലല്ലോ അവരുടേത്. ചേർന്ന് പോവാൻ ഇത്തിരി ടൈം എടുക്കും, അത്രേ ഉള്ളൂ. ഓ, അപ്പൊ അതിനുള്ള ഷോക്ക് അബ്സോർബറാണ് വേദിക ആന്റി, അല്ലേ? മനസ്സിലായില്ല. ഞാൻ വരുന്ന കാരണം ആന്റി ഇവിടെ കുറച്ചു ദിവസം നിർബന്ധിച്ച് താമസിപ്പിച്ചിരിക്കുകയാണെന്ന് അനിരുദ്ധ് പറഞ്ഞു. അതെന്തായാലും നന്നായി. എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. അയ്യോ, അതിനർത്ഥം മറ്റുള്ളവരൊക്കെ കുഴപ്പക്കാരാണെന്നല്ല കേട്ടോ. ഒരുവിധം ആളുകളെ എനിക്ക് നേരത്തെ പിടികിട്ടിട്ടുണ്ട്. എന്നാലും കല്യാണമായിട്ട് അമ്മയ്ക്ക് ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ലല്ലോ. അതിലെനിക്കിത്തിരി സങ്കടമുണ്ട്. അനിയും അത് തന്നെ പറഞ്ഞു. അതിനൊന്നും മോള് വിഷമിക്കണ്ട. പ്രതീക്ഷ എന്ന് വെച്ചാ സുമിത്രയ്ക്ക് ജീവനാ. അവൻ എന്തെങ്കിലും പറ്റിയാ പിന്നെ മറ്റാരുടെ കാര്യവും സുമിത്ര നോക്കില്ല. മറ്റുള്ളവരെയും അമ്മ തന്നെ പ്രസവിച്ചതല്ലേ, പിന്നെന്താ? ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് മുഖം കേറ്റി നടക്കുക ശീതള്. അയ്യോ, അതൊരു പാവാ. സത്യം പറഞ്ഞ അനന്യയുടെ വരവ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തത് ശീതള. ഒന്ന് അടുത്ത് വിളിച്ച് കവിളി തട്ടി രണ്ട് നല്ല വാക്ക് പറഞ്ഞ അപ്പ പൊട്ടിപ്പോന്ന നീർപ്പോളയാ ആ മുഖം വീർപ്പിക്കല്. അപ്പോ മറ്റുള്ളവരോ? പിന്നെ ആരാ ബാക്കിയുള്ളത്? പ്രതീഷോ? അവനല്ലെങ്കിലും ആദ്യമേ എന്നോടൊരു ഇഷ്ടക്കുറവുണ്ട്. അതൊക്കെ തന്നെ മാറിക്കൊള്ളുന്നേ. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ഉറപ്പായിട്ടും. ഞാൻ കുളിക്കാനെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോയത് ഇവിടെ വലിയ ഇഷ്യൂ ആയോ? ഡോക്ടറാവാൻ പഠിക്കുന്ന കുട്ടിയല്ലേ. ജസ്റ്റ് തിങ്ക് ഫ്രം ദെയർ ഷൂസ്. ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും വിഷമം തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നാച്ചുറൽ അല്ലേ? ഇൻസൾട്ട് ചെയ്തു എന്നൊരു നിമിഷം തോന്നിയാ തെറ്റു പറയാൻ പറ്റുമോ? ശരിയാണ്, അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ അങ്ങനെ തോന്നും. മിടുക്കി. ആ തിരിച്ചറിവ് ഉണ്ടാവുന്നതിനെയാ വിവേകം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ടബിൽ ശീലിച്ചു പോയതുകൊണ്ടാ. ആയിരിക്കും. ചില ശീലങ്ങൾ മാറ്റുന്നതിനെ കൂടിയാണല്ലോ നമ്മള് വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെ മാറ്റാൻ പറ്റും ഇല്ലേ? ഇത്രയും നാള് തനിച്ചുറങ്ങിയ നമ്മള് ഒരു പുരുഷന്റെ കൂടെ ഒരുമിച്ച് ഒരു മുറിയിൽ ഉറങ്ങാൻ തുടങ്ങിയില്ലേ? അത്രയുള്ളൂ മാറ്റത്തിന്റെ കാര്യമെന്ന് ഞാൻ പറയായിരുന്നു. എന്ന് വെച്ച് നമ്മുടെ റിയൽ ക്യാരക്ടറിൽ മാറ്റം വരണമെന്നില്ല. മനസ്സിലായി. യു ആർ ഗ്രേറ്റ് ആന്റി. എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ആന്റി പോയാ മതി. എനിക്ക് എന്തെങ്കിലും കാര്യത്തിലെ സംശയം തോന്നിയാ തീർക്കാൻ ഒരാളായല്ലോ. ചെന്ന് ഡ്രസ് മാറിവാ, എല്ലാവർക്കും ചേർന്ന് ഡിന്നർ കഴിക്കാം. അതെ, ആശുപത്രി വാസം കഴിഞ്ഞോ? ഇവനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്ന വിവരം ആരും പറഞ്ഞില്ലല്ലോ സരസ്വതി. അയ്യോ, രാവിലെ എല്ലാ എഫ് എം സ്റ്റേഷനിലൂടെയും അറിയിപ്പുണ്ടായിരുന്നല്ലോ. അച്ഛൻ കേട്ടില്ലായിരുന്നോ? ചെറുക്കനോ ഗുരുത്തോ ഇല്ല, അങ്ങനെ തന്നെ അമ്മയ്ക്കും ആയാ ഇങ്ങനെ തന്നെ കേൾക്കേണ്ടി വരും. എങ്ങനെയൊക്കെ അച്ഛമ്മേ? അതും കൂടി പറഞ്ഞോളൂ. ദേ വന്ന് കയറിയപ്പോഴേക്ക് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. കണ്ണിക്കണ്ട കുഴപ്പത്തിലും ഗുണ്ടാമണ്ടിയിലും കൊണ്ട് തലവെച്ചിട്ട് ഇപ്പൊ ഞങ്ങളോട് തർക്കിക്കുന്നു. ആരാ അച്ഛമ്മേ തർക്കിക്കാനായിട്ട് വന്നത്? ചോദിച്ചതിന് ഉത്തരവല്ലേ പറഞ്ഞോളൂ. പ്രതീക്ഷേ, മിണ്ടാതിരിക്കേ. വേണ്ട, അവൻ പറയട്ടെ. ഇങ്ങനൊരുത്തൻ ആശുപത്രിയിലായ കാര്യം പോലും ആരോടും പറയാതെ രഹസ്യമാക്കി വച്ചവളല്ലേ നീയെ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അമ്മേ? കല്യാണത്തിനിടയിൽ ഈ കാര്യം കൂടി പറഞ്ഞ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണമായിരുന്നു.
ശരി, സമ്മതിച്ചു. പക്ഷേ ഇന്നാണ് ഇവനെ ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് നിനക്ക് സിദ്ധാർത്ഥനോട് പറയായിരുന്നു. അവൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരില്ലായിരുന്നോ? സിദ്ധുവേട്ടൻ വണ്ടിയുമായി വന്നില്ലെങ്കിലും ഇങ്ങോട്ട് വന്നു കയറാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അച്ഛാ. മാത്രമല്ല, അച്ഛൻ ഈയിടെയായിട്ട് പല കാര്യങ്ങളായിട്ട് നല്ല തിരക്കല്ലേ. ഇത്തരം ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു അല്ലേ മേ? ഇതിനാണ് തർക്കുത്തരം എന്ന് പറയുന്നത്. അവ സമ്പാദിക്കുന്നതിൽ നിന്ന് പുളിങ്കുരു പോലെ എണ്ണി വാങ്ങുമ്പോഴും ചെലവാക്കുമ്പോഴും ഈ തർക്കുത്തരം ഒന്നും കാണാറില്ലല്ലോ, ഉണ്ടോ? എന്റെ ആശുപത്രി ചെലവ് നോക്കിയതും ബില്ലടച്ചതൊക്കെ അച്ഛനല്ല, എന്റെ അമ്മയാ. അതുകൊണ്ട് ആ കാരണം പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യം തോന്നിയില്ല. നാട്ടുകാർ തല്ലി എല്ലൊടിച്ച് മൂലക്കിട്ടിട്ടും നാവിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഭാഗ്യം, വാങ്ങിക്കൂട്ടിയത് മുഴുവൻ വെറുതെ അല്ല, നിന്റെ കയ്യിലിരുപ്പ് കൊണ്ട് തന്നെയാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതെ, അതുകൊണ്ടേ നിങ്ങൾക്കാർക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഈ നാവിന്റെ ഗുണേ ഇതുവരെ നിങ്ങൾ ആരെ അറിയിച്ചിട്ടില്ല, ഇനി അത് അടക്കി വെക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പഴയതുപോലെ എന്നെ അമ്മയും ചവിട്ടി അരയ്ക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. എന്റെ ഭഗവാനെ, ഇതൊന്നും കേൾക്കാനും പറയാനും എന്റെ മോൻ ഇവിടെ ഇല്ലാതെ പോയല്ലോ. സരസ്വതിയമ്മയൊന്നും മിണ്ടാതിരുന്നേ, അവരെ ആശുപത്രിയിൽ വന്ന് കയറിയതല്ലേ ഉള്ളൂ. എന്റെ നാവിനെ പിടിച്ചു കെട്ടാൻ നീ ആരാടി? വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചാ മതി. ഈ വീട്ടിലെ ശമ്പളം പറ്റിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാതെ ആശുപത്രിയിൽ നിറങ്ങി വന്നതിന് നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നാ? കൂടി വന്ന എന്നെ പറഞ്ഞുവിടും. ഈ നാട്ടിൽ ഏത് കൊറോണ വന്നാലും കൊക്കപ്പുഴു വന്നാലും കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു ജോലിയാ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. മല്ലിക, മിണ്ടാതിരിക്ക. ഈ വീട്ടിൽ ചില ചിട്ടകളും രീതികളും ഒക്കെ ഉണ്ട്, അതെല്ലാവരും കൂടി ഇല്ലാതാക്കരുത്. വീട്ടുകാർ സംസാരിക്കുന്നിടത്ത് വേലക്കാരുടെ ശബ്ദം ഉയരേണ്ട കാര്യമില്ല. എന്ത് ചിട്ട അച്ചാ ഈ വീട്ടിലുള്ളേ? അതോ ഈ പറയുന്ന ചിട്ടയും രീതികളും എനിക്കും എന്റെ അമ്മയ്ക്കും മല്ലികേച്ചിക്ക് മാത്രം പാലിക്കാനുള്ളതാണോ? അച്ചച്ചൻ തുടങ്ങി വെച്ചതുകൊണ്ട് പറയാ, അച്ചച്ചൻ വളർത്തി വലുതാക്കിയ സ്വന്തം മകൻ ഈ ചിട്ടകളും രീതികളും പാലിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? എന്താ അവൻ പാലിക്കാതിരുന്നിട്ടുള്ളത്? എന്താ അവൻ നിങ്ങൾക്കൊക്കെ ചെയ്തു തരാതിരുന്നിട്ടുള്ളത്? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ തന്നതിന്റെയും ഉടുക്കാൻ തന്നതിന്റെയും കണക്ക് ചോദിക്കുന്നതാണോ ചിട്ടേൻ രീതി? തീർന്നില്ല, ഓഫീസ് ടൂർ പോകുമ്പോ കൂടെ പോകുന്ന ഫീമെയിൽ കൊളീഗിനൊപ്പം ഒരേ മുറിയിൽ താമസിക്കാൻ ശ്രമിക്കുന്നത് ഏത് ചിട്ടയാ? ആ കൂട്ടുകാരിയും കൂട്ടി ക്രിട്ടിക്കലായി ആശുപത്രിയിൽ കിടക്കുന്ന മകനെ കാണാൻ അവന്റെ അമ്മയുടെ മുന്നിലേക്ക് വരുന്നത് എവിടുത്തെ രീതിയാ? ഓരോ കാരണങ്ങൾ കണ്ടെത്തി അവരെ സ്വന്തം വീട്ടിൽ ദിവസങ്ങളോളം താമസിപ്പിക്കുന്ന ആര് പഠിപ്പിച്ച ചിട്ടയാ? നിർത്തടാ, എന്റെ മകന്റെ സ്വഭാവം എനിക്കറിയാം. അതിന് സർട്ടിഫിക്കറ്റ് നൽകാൻ മാത്രം നീ വളർന്നിട്ടില്ല. പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയ ഒരാള്. മധ്യപ്രദേശ്, ഇനി സംസാരിക്കണ്ട. മല്ലികെ, ഇവനെ അകത്ത് കൊണ്ടുപോകും. ചെല്ലും മോനെ, ചെല്ലും. സുമിത്രേ, മോളെ, ഈ വീട്ടിൽ അവന്റെ ഒച്ച ഇങ്ങനെ പൊങ്ങുന്നത് ആദ്യമായിട്ടാണ്. ഇല്ലാത്ത കാര്യങ്ങൾ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ സൂക്ഷിക്കണം. വാവിട്ടുപോയ വാക്ക് ബ്രഹ്മാസ്ത്രമാണ്. എല്ലാം നശിപ്പിച്ചാലും അത് അവനവനെ തന്നെ നശിപ്പിക്കാൻ തിരികെ വരും. അത് മറക്കരുത്. ഇല്ലച്ച, എനിക്കത് നല്ല ഓർമ്മയുള്ളതുകൊണ്ട് ഇത്രയും കാലം ഞാൻ സഹിച്ചു നിന്നത്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അച്ഛനതൊന്ന് ക്ഷമിച്ചേക്ക്. പിന്നെ ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ആശുപത്രിയിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ, എന്തിന് ഒന്ന് ഫോൺ ചെയ്ത് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനും ഞാനും ഇത്രയും സങ്കടത്തോടെ സംസാരിക്കില്ലായിരുന്നു. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. മോൻ താഴേക്ക് വരണ്ട. അച്ചാച്ചനോട് അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നു.
ഇത്തിരി കൂടിപ്പോയോ എന്ന് തോന്നുക അമ്മയ്ക്ക്. പറഞ്ഞു വന്നപ്പോ നിയന്ത്രിക്കാൻ പറ്റിയില്ല. സാരമില്ല, ഇനി ശ്രദ്ധിച്ചാ മതി. മോനെ, നമ്മൾ അനുഭവിക്കുന്ന വേദന അവർക്ക് മനസ്സിലാവില്ല. മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം മക്കൾ മോശക്കാരാവുന്നത് ഒരച്ഛനും അമ്മയ്ക്കും സഹിക്കില്ല, അവരെത്ര വളർന്ന് വലുതായാലും. ആന്റി. ആഹാ, ആരാ ഇത്? ആന്റി എത്ര ദിവസമായി കണ്ടിട്ട്? ആന്റി എവിടെ ഇരുന്നു രണ്ടു ദിവസം? ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കും, കഥ പറഞ്ഞേരെ ആന്റി എപ്പോഴാ വരാന്ന്. ആന്റി വന്നല്ലോ, കഥയൊക്കെ ആന്റി പറഞ്ഞു തരാം കേട്ടോ. ആ മോനെ, ആന്റി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക്സ് ആന്റി. അയ്യോ, അങ്കിളെന്താ പറ്റിയതാ? അങ്കിള് സ്കൂട്ടറിൽ നിന്ന് വീണതാ മോനെ. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു അങ്കിളെ. അങ്കിള് ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ ഉള്ളു. മോൻ ചെന്നപ്പുറത്ത് കളിക്ക്, അങ്കിള് കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിയണീറ്റ എന്നെ സ്കൂട്ടർ ഓട്ടിക്കാൻ പഠിപ്പിക്കൂ. അതൊക്കെ ഇത്തിരി കൂടി വലുതായിട്ട് പഠിക്കാം. മോൻ പോയി കളിക്ക്. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നു? എന്തു പറ്റി? ആ ചെക്കന്റെ മുഖം കാണുമ്പോ എനിക്ക് ആ സ്ത്രീയെ ഓർമ്മ വരുന്നത്. എന്റെ ഭർത്താവിന്റെ സ്വഭാവം നല്ലതല്ലാത്തതിന് ആ പാവം കുട്ടി എന്ത് പഠിച്ചു? മുതിർന്നവർ തമ്മിലുള്ള പിണക്കത്തിലും വഴക്കിലും കുട്ടികളെ ഉൾപ്പെടുത്തരുത്. കുട്ടികൾ പിഴച്ച ലോകം പിഴച്ചുന്ന് അവരുടെ മനസ്സിൽ നമ്മൾ വിഷം കുത്തിവെക്കാൻ പാടില്ല. അമ്മയുടെ അത്രയും ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. അവരും ആ കുട്ടി ഇനി വീട്ടിൽ നിൽക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട്. ആരോടായാലും ഞാൻ അത് തുറന്ന് പറയുകയും ചെയ്യും. തനിക്ക് താനോളം പോന്ന അപ്പനെ കയറി ഹൗസ് പെട്ടാന്ന് വിളിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല, കുട്ടി വന്ന കാര്യം പറ. ഓ, ഞാൻ പേര് വിളിച്ചോണ്ടാ? അയ്യോ, അതുകൊണ്ടൊന്നുമല്ല. ഇത്രയും നാള് മല്ലികേച്ചിന്ന് വിളിച്ചോണ്ടിരുന്നിട്ട് പെട്ടെന്ന് പേര് വിളിച്ചത് കേട്ടപ്പോ ഒരു പുതുമ, അത്രേ ഉള്ളൂ. ഇനി എന്തൊക്കെ പുതുമകൾ കാണാനിരിക്കുന്നു. നേരിൽ കാണുന്നവരെ മുഴുവൻ ചേട്ടാ ചേച്ചി എന്ന് വിളിച്ചോണ്ട് നടക്കുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു വേണ്ടാത്ത ശീലം. അനു പറഞ്ഞപ്പോഴാ എനിക്കത് കാര്യമാണല്ലോ തോന്നിയത്. ആര്? അനു, അനന്യ. അതെന്തായാലും നന്നായി. പക്ഷേ ചില സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടി വരും. എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു. ആ വീട്ടിലെ പയ്യൻ അവന്റെ അച്ഛനെയും അമ്മയും നീയെന്നൊക്കെയാ വിളിക്കാറുള്ളത്. അപ്പാ, നീ എങ്ങ പോറേ എന്നൊക്കെ ചോദിക്കും. അത് കേട്ടിട്ട് എന്റെ മോള് കുട്ടിയായിരുന്നപ്പോ അവളുടെ അച്ഛനെ നീ എന്ന് വിളിച്ചു. പല്ലൊരെണ്ണം ദേ കിടക്കുന്നു താഴെ. അത് കൾച്ചറൽ ഡിഫറൻസ് അറിയാത്തതുകൊണ്ട്. അതെ, ആ പറഞ്ഞതാ പ്രധാനം എല്ലാവർക്കും. അനുവിന്റെ ഡയറ്റ് ചാർട്ട് അവളുടെ മമ്മി തന്നുവിട്ടത്. ഇതനുസരിച്ച് വേണം ഇനി അവൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ. ഇതനുസരിച്ചോ? അതെ. അയ്യോ, ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്കറിഞ്ഞൂടാ. നല്ലത് സമയാസമയത്ത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നതാ. മുറിയിൽ ഫ്രിഡ്ജും മൈക്രോവേവും ഒക്കെ ഇല്ലേ, സമയത്തിനെടുത്ത് ചൂടാക്കി കഴിച്ചാ പോരെ. എന്നാ പിന്നെ താമസം ഏതെങ്കിലും ഹോട്ടലാക്കിയാ പോരെ. ഇക്കണക്കിന് പോയാ അതായിരിക്കും ഭേദം. എന്താ പറഞ്ഞേ? എന്റെ കുഞ്ഞെ, എന്നെ കൊണ്ട് ഇതൊന്നും കൂട്ടിയ കൂടില്ല. എന്തോന്നാ ഇതിന്റെയൊക്കെ പേര്? ഫലാഫേൽ പൈത്ത വിത്ത് സാലഡ്, റൈസ് ആൻഡ് സാലഡ്, സ്വീഡിഷ് ഓപ്പൺ ഫേസ്ഡ് സാൻഡ്വിച്ച്. ഓ, പിന്നെന്തോന്നാ? ആ, കിംചി സാലഡ് വിത്ത് റൈസ്. ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ അടുക്കളയിൽ പോക്കെ അടിച്ച് കഴിയുമായിരുന്നോ? വല്ല താജിലോ മറ്റോ ആയിരക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന വലിയ ഷെഫായിട്ട് ജീവിക്കത്തില്ലായിരുന്നോ? ആർക്കാ മല്ലിക ഷെഫാവാൻ മോഹം? അല്ല സുമിത്രിജി,
ഈ കണ്ടതൊക്കെ ഉണ്ടാക്കാൻ അറിയുമായിരുന്നെങ്കിൽ സരസ്വതി അമ്മയുടെ അടുക്കളയിൽ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമായിരുന്നു ഞാൻ. ഇതെന്താ ഇത്? അനന്യ ഇപ്പൊ ഡയറ്റ് നോക്കുന്നുണ്ട് അമ്മേ. അതിന്റെ ചാർട്ട് കണ്ടതിന്റെ പരിഹാസം. അയ്യോ, ഞാൻ ആരെയും പരിഹസിച്ചൊന്നും അല്ല സുമിത്രജി. എനിക്കിതൊന്നും വായിച്ചാൽ പോലും മനസ്സിലാവില്ല എന്ന് പറയുമായിരുന്നു. അവൾ ഒരുപാട് കാലം പുറത്ത് ജീവിച്ച കുട്ടിയല്ലേ അമ്മേ. എനിക്ക് മനസ്സിലാവും അനിക്കുട്ട. ഭക്ഷണമൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യവും ശീലവുമാണ്. ഈ വീടും പരിസരവുമായി ഒത്തുചേർന്ന് പോണമെങ്കിൽ ആ കുട്ടിയുടെ ശീലങ്ങൾക്കും രീതികൾക്കും ഈ വീടും ചേരുമെന്ന് തോന്നണം. ഈ വീട്ടിൽ വന്നു കയറിയ കുട്ടിയല്ലേ, അതൊക്കെ നോക്കേണ്ടത് നമ്മുടെ കടമയാ. ഈ ലിസ്റ്റിൽ പറഞ്ഞ പ്രകാരം അല്ലെങ്കിലും ഇതിനോട് ചേർന്ന് പോകുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ ചെല്ല്, വെറുതെ ടെൻഷൻ ആവണ്ട. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അമ്മ ഒരു കാര്യമേറ്റ, പിന്നെ എനിക്കെന്തിനാ ടെൻഷൻ? താങ്ക് യു അമ്മേ. അല്ല, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സുമിത്രജിക്ക് എന്താ ഭ്രാന്തുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ വീട്ടില് ഓരോരുത്തർക്കും ഓരോ പോലെയാ ഇഷ്ടങ്ങൾ. ഇനി ഇതും കൂടി പാചകം ചെയ്യാനാ പരിപാടി? കുറച്ച് നാള് കഴിഞ്ഞ അവര് വിദേശത്തേക്ക് പോവില്ലേ മല്ലികെ? അപ്പോ ഓർക്കാൻ നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചിയെങ്കിലും നാവില് വേണ്ടേ? ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന? ലോക്ക്ഡൌൺ കാലത്ത് പ്രധാന പരിപാടി യൂട്യൂബിൽ പാചകം നോക്കലായിരുന്നു. നമ്മുടെ നാടൻ ചിക്കൻ കറി വറുത്തരച്ച് വെക്കുന്ന മെനക്കേടൊന്നുമില്ല ഇതിൽ പറയുന്ന പല സാധനങ്ങൾക്കും. പിന്നെ ഒരു ഗമയ്ക്ക് വലിയ പേരുണ്ടെന്ന് മാത്രം. അമ്മയച്ചനും കഴിച്ചു. അവര് ശീതളന്റെ നീരവിന്റെ ഒപ്പം കഴിച്ചു. മതി മതി. അല്ല, ഇവൾക്ക് വേണ്ടതൊന്നും ഉണ്ടാക്കിയില്ലേ? പ്രത്യേകം അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നാണല്ലോ. ഇവിടെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട, പുറത്തുനിന്ന് വരുത്താന്ന് ഞാൻ അനിയോട് പറഞ്ഞതല്ലേ. സ്പെഷ്യൽ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ ഓർഡർ ചെയ്തേനെ. സ്പെഷ്യൽ ഒന്നും അല്ല ചാ, ഇവളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിന്റെ ചാർട്ട് ഞാൻ രാവിലെ അടുക്കളയിൽ ഏൽപ്പിച്ചിരുന്നതാ. വീട്ടിലെ അടുക്കള ട്രെയിനിലെ പാൻട്രി കാർ പോലെ അല്ലല്ലോ മോനെ. അവിടേക്ക് വന്ന് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കുകയേ ആവാം. ആവശ്യമുള്ളത് ഓർഡർ ചെയ്യാൻ മാത്രം ഉള്ളതല്ല ഒരു വീട്ടിലെ അടുക്കള, അത് ശരിക്കും വീടിന്റെ ഹൃദയമാ. അതിനു മുന്നിൽ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചാൽ ഹോട്ടലിലെ കിച്ചണിൽ നിന്നും അടുക്കളയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ അടുക്കളയിൽ വരാത്തതിനാണോ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ല, ഈ വീട്ടിൽ അടുക്കളയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്ന് മോൾക്ക് ആരും പറഞ്ഞു തരാതിരുന്നതിന്. ചപ്പാത്തി ഇഷ്ടമല്ലെങ്കിൽ മോള് കഴിക്കണ്ട. മോള് പറഞ്ഞ ഡിഷസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഒന്നും ഇവിടെയില്ല. അത് വാങ്ങാൻ ഏതെങ്കിലും വലിയ സൂപ്പർമാർക്കറ്റിൽ തന്നെ പോണം. പിന്നെ ഞാൻ കയ്യിലുള്ളതൊക്കെ വെച്ച് ഒരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും ഒരു ഇറ്റാലിയൻ ഫ്ലേവറുള്ള ചിക്കൻ സലാഡും ഉണ്ടാക്കി. മോള് കഴിച്ചു നോക്ക്. ആ അമ്മ വേറൊരു സാധനം കൊണ്ടുവരാം. കഴിച്ചു നോക്ക്. സമാധാനമായി, ഇപ്പൊ തന്നെ പ്രധാന പ്രശ്നം മാറിക്കിട്ടിയല്ലോ. ഭക്ഷണം ശരിയായാൽ എല്ലാം ശരിയായി. എന്താ അനന്യക്ക് നീ ഇവിടെ പ്രത്യേകം വേണ്ടേ? എന്തായാലും പറഞ്ഞാ മതി. ജനറൽ ലിവിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ കാര്യത്തിലും ഇംപ്രൂവ് ചെയ്യണം. ഒരു ബാത്ടബിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഒരാള് ഓർക്കുന്നു പോലും ഇല്ലല്ലോ. ഓർക്കാതെ അല്ല മോളെ, ഇപ്പോഴത്തെ സമയത്ത് കറക്റ്റ് ഒരാളെ കിട്ടാതെ അതൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല. ആരാ എങ്ങനെ എവിടുന്നാ വരുന്നെന്ന് ആര് കണ്ടു? മോളുടെ ചാർട്ടിൽ ഓട്സ് കഴിക്കുമെന്ന് കണ്ടു. ഇത് ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡെസേർട്ടാ, കഴിച്ചു നോക്ക്. എന്താ കാണിക്കുന്നേ? ചോദിക്കാൻ പറയാൻ ചെയ്യാതെ നേരെ പ്ലേറ്റിലേക്കാണോ എടുത്തു വെക്കുന്നത്?
മോളെ, ഞാനത് അങ്ങനെ ഇടുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അതൊന്നും ശീലിച്ചിട്ടില്ല. ആരുടെ പ്ലേറ്റിലും ഞാൻ കൈയിടാൻ ചെല്ലാറുമില്ല. അതും കൈ കൊണ്ടെടുത്ത് സെർവ് ചെയ്യാന്നൊക്കെ വെച്ചാ എവിടെയൊക്കെ തൊട്ടുവരുന്ന കയ്യാ. ഒരാള് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് അയാളുടെ പ്രൈവറ്റ് സ്പേസ് തന്നെയാ. അവിടേക്ക് കൈകടത്തുമ്പോ ശ്രദ്ധിക്കുന്നത് നല്ലതാ. അതിനെങ്ങനെയാ, മറ്റുള്ളവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തി നോക്കുന്നതും അതിൽ ഇടപെടുന്നതും ശീലിച്ചവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ.